എത്ര പേർക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഈ പഴയ സ്റ്റുഡിയോ അതിൽ എത്ര പേർക്ക് ഇത് ഈ ഒരു ഐറ്റം ഓർമ്മയുണ്ട് ആക്ച്വലി ഞാൻ എൻ്റെ പഴയ കബോർഡ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് എനിക്ക് എന്റെ പഴയ ഒരുപാട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ കിട്ടിയത് സോ ഇതൊക്കെ നിങ്ങളുമായിട്ട് കാണിച്ചു തരാനും എത്ര പേർക്ക് ഈ കാണിച്ചു തരുന്ന ഗ്യാജറ്റ്സ് ഒക്കെ ഓർമ്മയുണ്ട് ഒരു ഓർമ്മ പുതുക്കൽ അല്ലെങ്കിൽ നയൻറ്റീസ് കിച്ചിന് ഈ വീഡിയോ ഒരു നോസ് ആയിരിക്കും ഞാൻ ഏറ്റവും ആദ്യമായിട്ട് യൂസ് ചെയ്ത ഒരു ഫോണാണ് ഇത് ഇത് എത്ര പേർക്ക് ഓർമ്മയുണ്ട് ഇത് നോക്കിയ ഡബിൾ വൺ വൺ സീറോ ഇതായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ ഫോൺ ഇപ്പോൾ ഈ ഫോൺ ഓണാവില്ല ഇതിനകത്ത് ബാറ്ററി ഒന്നുമില്ല എങ്കിലും അന്നത്തെ കാലത്തുള്ള ഏറ്റവും കിഡിലൻ ഫോണാണിത് ഇത് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും വർക്ക് ചെയ്യും എവിടെയൊക്കെ വലിച്ചെറിഞ്ഞാലും എങ്ങനെയൊക്കെ എറിഞ്ഞാലും യാതൊന്നും പറ്റില്ല ഈവൻ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്പേഴ്സൊക്കെ പോയി നമ്പേഴ്സൊക്കെ പോയെങ്കിൽ പോലും നമുക്ക് ഒരു വിഷയമല്ലായിരുന്നു നമ്മൾ സുഖമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പഴയ ഒരു ഫോണാണ് എത്ര പേർക്ക് ഈ ഒരു ഫോൺ ഉണ്ടായി എന്ന് കമൻ്റ് ചെയ്യുക ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോണായിരുന്നു ഇതിനുശേഷം ഞാൻ ആദ്യമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ആദ്യത്തെ ഒരു ഫോൺ കിട്ടിയത് എൻ്റെ എട്ടാം ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു ആൻഡ് ആ ഒരു ഫോണാണ് ദൈ ഈ കാണുന്നത് ഇത് സാംസങ്ങിൻ്റെ സാംസങ് ഗുരു എന്ന് പറഞ്ഞൊരു ഫോണാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ അന്നൊക്കെ നമ്മൾക്ക് എഫ് എം റേഡിയോ ആയിരുന്നു കൂടുതലും കേൾക്കാനുണ്ടായ അല്ലാണ്ട് നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ മെമ്മറി കാർഡൊക്കെ ഇട്ട് ചെറിയൊരു ഐപോഡ് പോലത്തെ സാധനമൊക്കെ മേടിച്ചാണ് കേട്ടുകൊണ്ടിരുന്നത് നോർമലി എഫ് എം റേഡിയോ കേൾക്കാനായിട്ട് നമ്മൾ ഇയർഫോൺ കുത്തേണ്ടിയിരുന്നു ബട്ട് ഇതിലാണ് നമ്മൾക്ക് വയർലെസ്സായിട്ട് എഫ് എം റേഡിയോ വന്നത് യാതൊരു ഇയർഫോണും കുത്താതെ തന്നെ വയർലെസ്സായിട്ട് എഫ് എം റേഡിയോ കേൾക്കാനായിട്ട് പറ്റുമെന്ന് രണ്ട് സ്പീക്കറുണ്ട് ആൻഡ് ഇതിൻ്റെ ഒരു ലൗഡ്നെസ് ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ ഈ റൂമിൽ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ബ്ലൂടൂത്ത് സ്പീക്കറി വെച്ച ഒരു സൗണ്ട് ക്വാളിറ്റി കിട്ടുമായിരുന്നു ഇതേ മുഗൾ നിങ്ങൾക്ക് ഒരു ടോർച്ച് കിട്ടിയിരുന്നു ഭയങ്കര ഡ്യൂറബിൾ ആയിരുന്നു ഇത് കളർ ഡിസ്പ്ലേ ആയിരുന്നു ഈ സാധനം ചെറിയ ഡിസ്പ്ലേ ആണെങ്കിലും ഒരു കളർ ഡിസ്പ്ലേ ആയിരുന്നു ഇതായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഫോൺ എന്ന് പറയപ്പെടുന്ന ഒരു ഫോൺ ഇതിവിടെ കണ്ടോ ഈ ഒരു ചെറിയൊരു ഹോഡൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതായത് കഴുത്തിലൊക്കെ ഇപ്പോഴൊക്കെ നത്തിങ് ഫോണിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ലാൻ പറയില്ല അന്നൊക്കെ അതെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓർത്തിട്ടൊക്കെയാണ് നമ്മൾ ലാനിയാട് യാർഡ് തൂക്കി നടന്നത് ആൻഡ് ഇതിൻ്റെ ഒരു മൈക്കിതെ ഇവിടെ ആൻഡ് ചാർജിങ് പോർട്ട് കണ്ട രസമാണ് ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ചാർജിംഗ് പോർട്ട് ഇവരുടെ പ്രോപ്പറേറ്ററി ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള വലിയ ചാർജിംഗ് പോർട്ടായിരുന്നു ഈ ചാർജറൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല ഈ ഫോൺ കുറേ വർഷം ഞാൻ യൂസ് ചെയ്തെങ്കിലും ആ ഒരു സമയത്താണ് നമുക്ക് ഒരു സിമ്മല്ല ഒരു ഫോണിൽ മൾട്ടിപ്പിൾ രണ്ട് സിം ഇടാൻ പറ്റുന്ന ഡ്യുവൽ സിമ്മിൻ്റെ കാലഘട്ടം വന്നത് ബട്ട് ഇതിനകത്തൊക്കെ അതേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ സിം സ്ലോട്ടേ ഉള്ളൂ ഇതിനകത്ത് ഇപ്പോഴും ബാറ്ററി ഉണ്ട് ബട്ട് ഈ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജറല്ല ബട്ട് ഇതിനകത്ത് ഒരു സിമ്മിൻ്റെ സ്ലോട്ടേ കിട്ടിയുള്ളൂ അതിനുശേഷം ഡ്യുവൽ സിം ഫോൺ വന്നു അങ്ങനെ ഡ്യുവൽ സിമ്മിൽ എൻ്റെ കയ്യിലുണ്ടായ ഫോണായിരുന്നു അതെ ഈ സാദം ഇതാണ് ഗാലക്സി ഡ്യുവോസ് എന്ന് പറഞ്ഞിറങ്ങിയ ഡ്യുവൽ സിം ഫോൺ ഇത് ആക്ച്വലി ഈ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഫോണല്ല ഇത് ദുബായിലുള്ള ഫോണാണ് ദുബായിൽ നിന്നും കണ്ടില്ലേ അറബിയിലാണ് ഇതിൻ്റെ കീസൊക്കെ എഴുതിക്കുന്നത് അവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്ന് യൂസ് ചെയ്തൊരു ഫോണാണ് കാരണം ഇവിടെ ഡ്യുവൽ സിം ഫോൺസ് വളരെ കുറവായിരുന്നു ഭയങ്കര പ്രൈസ് കൂടുതലായിരുന്നു ഇതിനകത്ത് എന്തെ ബാക്കിലായിട്ട് സ്പീക്കർ ലൗഡ് സ്പീക്കർ അങ്ങനെ എഴുതിയിരുന്നെങ്കിലും വലിയ ഒരു സൗണ്ടൊന്നും ഉണ്ടായില്ല ബട്ട് അന്ന് അന്ന് കാലത്തത് ബാക്ക് പാനൽ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് സിം ഇടാൻ പറ്റുന്ന ഫോണുകൾ വളരെ റിയർ ആയിരുന്നു ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് ഇയർ ഏതാണെന്ന് പോലും എനിക്കറിയില്ല ഹെഡ്ഫോൺ ജാക്ക് ലഭിച്ചിരുന്നു ത്രീ പോയിന്റ് ഹെഡ്ഫോൺ ജാക്കും ടോർച്ച് നമുക്ക് ലഭിച്ചിരുന്നു ബട്ട് സൈഡിൽ ടോർച്ചിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട് ഈ സൈഡിൽ പ്രോപ്പറേറ്ററി ആയിട്ടുള്ള സാംസങ്ങിൻ്റെ ഒരു ചാർജർ തന്നെയായിരുന്നു ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്ത്യയിൽ പല ചെറുകിട ചൈനീസ് ബ്രാൻഡുകളും അവരുടെ ഫീച്ചർ ഫോണുകൾ കൊണ്ടുവന്നത് അന്ന് അന്ന് നമ്മൾക്ക് അന്ന് ഐഫോൺ ഫോൺ ഫൈവിൻ്റെയൊക്കെ കാലഘട്ടമായിരുന്നു ഒരു ഐഫോൺ മേടിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം പണ്ട് എല്ലാവരുടെയും മൈൻഡിലുണ്ടായിരുന്നു ബട്ട് ഐഫോൺ ഒന്നും നമ്മൾക്ക് മേടിച്ച് തരില്ല അതുകൊണ്ട് ഞാൻ ഐഫോണിൻ്റെ രൂപസാദൃശ്യമുള്ള ഒരു ഫോൺ വാങ്ങിച്ച് ഞാൻ തന്നെ ഐഫോൺ ആക്കിയിട്ടുണ്ട് അയ്യോ നോക്കിയാൽ ഞാൻ മാർക്കറൊക്കെ വെച്ചിട്ട് പരിചയവെച്ചേക്കുന്നതാണ് എൻ്റെ ഐഫോൺ ഇത് ഏതാ ഫോൺ എന്ന് ഇത് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഫീച്ചർ ഫോണാണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ എൻ്റെ എസ് ഫൈവ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഫോണാണ് ഇത് സൈഡ് ഒക്കെ കണ്ടില്ലേ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പക്ക ഒരു ഐഫോൺ ആൻറ്റണ കട്ടൌട്ട് ഇത് മുകൾ ഭാഗം കണ്ടില്ലേ ഇനി താഴത്തെ ഭാഗം കണ്ടു അതെ താഴ്ഭാഗം ഹെഡ്ഫോൺ ആക്കും എല്ലാം അതായത് പെട്ടെന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ദൈവൻ ക്യാമറ മുടിയുള്ള പോലും ഒരു ഐഫോൺ പോലെ തോന്നിക്കുമെങ്കിലും ദൈവയായിട്ട് ഇൻഡെക്സ് എന്ന് എഴുതിയിട്ടുണ്ട് കുറച്ച് കാലം ഇതും യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് പാനിൽ മുഴുവനായിട്ട് നമുക്കിങ്ങനെ ഊരാനായിട്ട് പറ്റും കാണിച്ചു തരാം കണ്ടില്ലേ ബാക്ക് പാനിൽ മുഴുവനായിട്ട് നമുക്കിങ്ങനെ ഊരാം ഒരു വലിയ ബാറ്ററി ആയിരുന്നു ഇതിനകത്ത് ഈ ബാറ്ററി ഈ ഫോണൊക്കെ എന്ന് വെച്ചാൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കാലം നിൽക്കും ഓസ് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം ഞാനിത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ ആ പഴയ എയർടെലിൻ്റെ സിമ്മ് എയർടെൽ മാജിക് എത്ര പേർക്ക് കുറവുണ്ടാവുമോ പണ്ട് കാലത്ത് എയർടെലിൻ്റെ സിമ്മാണ് കണ്ടില്ലേ ഇതിനകത്ത് നിങ്ങൾക്ക് ഡ്യൂവൽ സിം മാത്രമല്ല കേട്ടോ നിങ്ങൾക്കൊരു മെമ്മറി കാർഡും ഇടാനായിട്ട് പറ്റുമായിരുന്നു ഇതിവിടെ സൈഡിൽ ബട്ടൺസൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട് കുളം ഒരു സ്റ്റാൾ ചെയ്യത തന്നെ ഞാൻ ഈ സിം ഇതിനകത്തുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ ആക്ച്വലി ഞാനിതിപ്പോൾ പൊടി തട്ടി എടുത്തപ്പോൾ ഇപ്പോഴാണ് ആക്ച്വലി തുറന്ന് നോക്കുന്നത് തന്നെ ഇത് എത്ര എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ആയിരത്തഞ്ഞൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഭയങ്കര സ്ലിം ആയിട്ടുള്ള ബാറ്ററി കണ്ടില്ലേ അങ്ങനെ നമ്മൾ ഇൻഡെക്സിൻ്റെ ഫോൺ ഐഫോൺ ആക്കി കുറച്ച് കാലം ഉപയോഗിച്ച് നടന്നു അതിന് ശേഷം അതിനുശേഷം നമ്മൾക്ക് ടച്ച് ഫോണുകളുടെ ഒരു കാലഘട്ടമായിരുന്നു വീട്ടിൽ കുറേ ടച്ച് ഫോണുകൾ ഉണ്ടായി എൻ്റെ അടുത്ത് ആ ടച്ച് ഫോണുകളൊന്നും കാണുന്നില്ല ബട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു കിഡിലൻ ടച്ച് ഫോണാണ് അതെ ഇതിനകത്തിരിക്കുന്നത് എത്ര പേർക്ക് ഈ ഒരു ബ്രാൻഡ് ഓർമ്മയുണ്ടെന്ന് പോലും എനിക്കറിയില്ല ഇത് കാർബൺ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കാർബണിൻ്റെ കെ ഫൈവ് സിക്സ് സീറോ ടച്ച് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇതൊരു ടച്ച് ഫോണാണ് ശരിക്കും ഇതിനകത്ത് ഇത് ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു സ്റ്റൈലസ് എവിടെയാ ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു സ്റ്റൈലസ് കിട്ടിയിരുന്നു അതിപ്പോൾ കാണാനില്ല ഈ സ്റ്റൈലസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ടച്ച് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു കൈ കൊണ്ട് ഹാർഡായിട്ട് അമർത്തിയും ടച്ച് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ദേ ഇങ്ങനത്തെ ഒരു ചാർജിങ് പോർട്ടാണ് വന്നിരുന്നത് ഹെഡ്ഫോൺ ജാക്ക് ബാക്കിലായിട്ട് സ്പീക്കർ രണ്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറ മെമ്മറി കാർഡ് ഡ്യൂ എൽ സിമിൻ്റെ സോർട്ടൊക്കെ ഇത് ഇതേപോലെയായി ഇപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഓൾമോസ്റ്റ് വിട്ടുവരുന്ന രീതിക്കാണെങ്കിലും ഈ ഈ ഒരു ഫോണിൻ്റെ അകത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ മെമ്മറി കാർഡിൽ പാട്ട് കേട്ടിട്ട് ലോഡ് ഷെഡിങ്ങിൻ്റെ സമയമായിരുന്നു പണ്ട് ഒരു മണിക്കൂറിന് ലോഡ് ഷെഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ കൂടെ ബോക്സിനകത്ത് ഇയർഫോൺ വരുമായിരുന്നു കിഡ്ഡിലം ബേസ് അന്ന് ഞാൻ കേട്ടതെന്ന് വെച്ച് ബേസ് ഉള്ള ഇയർഫോൺ ആയിരുന്നു ആ ഒരു ഇയർഫോൺ കുത്തിയിട്ട് ചെവിയിൽ വെച്ചിട്ട് ആ ഒരു ഒരു മണിക്കൂർ നമ്മൾ പാട്ട് കേട്ട് അതിൻ്റെ ലിറിക്സ് പുസ്തകത്തിൽ എഴുതിക്കൊണ്ട് അങ്ങനെ ഒരു ബുക്ക് ഒരു പാട്ട് ബുക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു ചുമ്മാ നമ്മൾ ലിറിക്സ് കേൾക്കുന്നു എഴുതുന്നു അന്ന് നെറ്റിൽ നിന്ന് ലിറിക്സ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ പാട്ട് പുസ്തകം മേടിക്കണം മേടിച്ചു തരില്ല നമ്മളങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന ഒരു നൊസ്റ്റാർജി ഉള്ള ഫോൺ ഇതിൻ്റെയൊക്കെ ക്യാമറ എന്ന് പറഞ്ഞാൽ കോമഡി ക്യാമറയാണ് സെൽഫി പിന്നെ സെൽഫി ക്യാമറ ഇല്ല ബാക്ക് ക്യാമറയൊക്കെ കോമഡിയാണ് അപ്പോൾ ഇതായിരുന്നു ഒരു ഫോൺ അങ്ങനെ ഒരിക്കുക രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഞാൻ മേടിക്കുന്നത് ആൻഡ് ഇതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ സ്മാർട്ട് ഫോൺ യെസ് ഇതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഇത് മൈക്രോമാക്സിൻ്റെ നിഞ്ച എ ത്രീ പോയിൻറ്റ് ഫൈവ് അതായത് ഇതിനകത്ത് ആൻഡ്രോയിഡ് ത്രീ പോയിൻ്റ് ഫൈവ് ആയിരുന്നു ഇന്നിപ്പം ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഇറങ്ങി ആൻഡ്രോയിഡ് ത്രീ പോയിൻറ്റ് ഫൈവ് ഫോണായിരുന്നു ഇതിൻ്റെ ബാക്ക് ക്യാമറയുടെ മെഗാ പിക്സൽ കണ്ടു മൂന്ന് മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറയാണ് ആൻഡ് ഇതിൻ്റേത് സൈഡിൽ വോളിയം ബട്ടൺസ് ഒക്കെ കണ്ടില്ലേ വോളിയം ബട്ടൺ ബട്ടൻ്റെ പവർ ബട്ടൺ അതേപോലെ ഇത് ഇവിടെയായിട്ടാണ് സ്പീക്കർ വരുന്നത് പിന്നെ അത് നമുക്ക് മൈക്രോ യു എസ് ബി പോർട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ജാക്ക് ആൻഡ് ഇതാണ് ഡിവൈസിൻ്റെ ഫ്രണ്ട് ഇത് താഴെ ഈ മൂന്ന് ബട്ടൺസ് സെൽഫി ക്യാമറ ഇല്ല സെൽഫി ക്യാമറ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പോലും അന്നുകാലത്ത് വലിയ പോപ്പുലർ ആയിരുന്നില്ല സെൽഫി എടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഫോൺ വെച്ചിട്ട് ബാക്ക് ക്യാമറയിൽ കൂടെ എടുക്കണമായിരുന്നു സെൽഫി ക്യാമറ പോലും ഇല്ലാത്ത ഒരു ആൻഡ്രോയിഡ് ഫോൺ ഇതിനകത്ത് എത്രയാണെന്നറിയോ നൂറ്റി ഇരുപത്തിയെട്ട് എം ബിയുടെ റാമും നൂറ്റി ഇരുപത്തിയെട്ട് എം ബിയുടെ റാമും അറുപത്തി മുപ്പത്തി രണ്ട് ജി ബിയുടെ സ്റ്റോറേജോ പതിനാറ് ജി ബിയുടെ സ്റ്റോറേജോ എന്തോ ആയിരുന്നു നമ്മൾ മെമ്മറി കാർഡൊക്കെ ഇട്ട് യൂസ് ചെയ്യുമായിരുന്നു ആൻഡ് ഇതിൻ്റെയൊക്കെ ബാക്ക് പാനിൽ നമുക്കിതിങ്ങനെ ഊരാൻ പറ്റും ഇതിൻ്റെ ബാറ്ററി ഒക്കെ അടിച്ചുപോയി കണ്ടില്ല ഇതിനകത്ത് രണ്ട് സിമ്മും മെമ്മറി കാർഡൊക്കെ ഇടാൻ പറ്റും കുട്ടി ടൈനി ക്യാമറ ഓഫ് ഈ ഫോണൊക്കെ കൊണ്ട് നടന്ന ആ ഒരു കാലം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ഞാൻ സ്ക്രീൻ കാർഡ് ഇട്ടിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രീൻ കാർഡ് ഉരുട്ടില്ല ഉണ്ടല്ലേ അന്നത്തെ കാലത്തെ മാറ്റ് ഫിനിഷുള്ള സ്ക്രീൻ കാർഡാണ് അതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഇത് ഈ ഫോണിലുള്ള സ്ക്രീൻ കാർഡേ കിട്ടിയിരുന്നില്ല ഇവിടെ എഡ്ജൊക്കെ കണ്ടറിയാം വേറെ ഏതോ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് ഈ ഒരു രീതിക്ക് ഒട്ടിച്ച് തന്നേക്ക് വേണമെന്ന് മാറ്റ് സ്ക്രീൻ കാർഡ് വന്ന കാലഘട്ടമായിരുന്നു റിയലി ഐ മിസ് ദിസ് ഫോൺ ഇത് ഓണായിരുന്നു എൻ്റെ ബാറ്ററി ഒരും കാണുന്നില്ല അങ്ങനെ ഈ ഫോൺ യൂസ് ചെയ്ത് കുറച്ച് കാലത്തിന് ശേഷം ആൻഡ്രോയിഡ് ലോലിപ്പോപ്പ് വന്നായിരുന്നു പണ്ട് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴിയൊന്നും ആൻഡ്രോയിഡ് വെർഷൻ മാറില്ല നമുക്ക് അപ്ഡേറ്റ് എന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ ഒരു പുതിയ ആൻഡ്രോയിഡ് വെർഷനുള്ള ഫോൺ മേടിക്കണമെങ്കിൽ നമ്മൾ പുതിയ ഫോൺ മേടിക്കണമായിരുന്നു അതിൻ്റെ ആ ഫോണിൻ്റെ ബോക്സിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും കംസ് വിത്ത് ആൻഡ്രോയിഡ് ലോലി പോപ്പ് എന്ന് പറഞ്ഞ് അങ്ങനെ ആൻഡ്രോയിഡ് ലോലിപ്പോപ്പിൽ വാങ്ങിച്ച ഫോണാണ് ഇത് ഇനി ഈ നത്തിങ് ഫോണിൽ ഇപ്പോൾ ബാക്ക് മാറ്റുന്ന കാര്യം ഭയങ്കര കാര്യമായിട്ടാണല്ലോ കൊണ്ടു നടക്കുന്നത് ഇത് മൈക്രോമാക്സിൻ്റെ യുണൈറ്റ് ടു എന്ന് പറഞ്ഞ ഫോണാണ് ഈയൊരു ഫോൺ അഞ്ച് മെഗാ പിക്സലിൻ്റെ ക്യാമറ ഡിസ്പ്ലേ ഒക്കെ ഇടിച്ച് താഴെ വീണ് പൊട്ടിപ്പോയതാണത് കണ്ടില്ലേ ഫ്രണ്ടിൽ സെൽഫി ക്യാമറ ഇതിൻ്റെ കളർ ആക്ച്വലി വൈറ്റ് ആയിരുന്നു വാങ്ങിച്ച സമയത്ത് ആ ഒരു വൈറ്റ് ബാക്ക് പാനിൽ കേടായിപ്പോയി അത് അഴുക്ക് പിടിച്ച് പോയി അതിന് ശേഷം ഞാനത് ബ്ലൂ ബാക്ക് പാനിൽ മാറ്റി ആൻഡ് എക്സ്ട്രാ ആയിട്ട് ഞാനൊരു ബ്ലാക്ക് ബാക്ക് പാനിൽ മേടിച്ച് വച്ചു കണ്ടില്ലേ ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലെ ബാക്ക് പാനിൽ സുഖമായിട്ട് മാറ്റി മാറ്റി ഇടാനായിട്ട് പണ്ട് കാലത്തേ പറ്റിയിരുന്നു ഇത് കണ്ടില്ലേ ദ ഇതാണ് ഇതിൻ്റെ ബാക്ക് ഡേ ബാക്ക് പാനൽ നമ്മൾ വേറെ ബാക്ക് പാനൽ എടുക്കുന്നു ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഡേ ഇങ്ങനെ വെക്കുന്നു കണ്ടില്ലേ ഇത്രേ ഉള്ളൂ അങ്ങനെ നമ്മൾ ബാക്ക് പാനൽ മാറ്റി മാറ്റി കളിച്ച് നടന്ന ഒരു ദിവസമാണ് ഇതിൻ്റെ വോളിയം ബട്ടൺ ബട്ടനൊക്കെയാണ് വോളിയം ബട്ടൺ ആണ് ഇപ്പോൾ താഴെപ്പയ്യാ കൈ ഡേ കണ്ടില്ലേ ഇതാണ് വോളിയം ബട്ടൺ ഇത് ഇവിടെ ഇട്ട് വരും ദ ഇത് ഇവിടെ സിമ്മ് മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും ഈ ഫോണിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഇതിൻ്റെയൊക്കെ ബാറ്ററി ലാസ്റ്റ് ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കെ ചിരിക്കും രാവിലെ ഇപ്പോൾ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് പോകും മൈക്രോ യു എസ് ബി ചാർജിങ് ആണ് ഹെഡ്ഫോൺ ജാക്കൊക്കെ ഉണ്ട് മുകളിലാണ് ഇതിൻ്റെയൊക്കെ ചാർജിങ് പോട്ട് ഇപ്പോൾ എല്ലാം താഴെ ഇല്ലേ വരുന്നത് ചാർജ് ചെയ്തുകൊണ്ട് പോയി പിന്നെന്താ ഏകദേശം ഒരു ഉച്ച ആകുമ്പോഴത്തേക്ക് എൻ്റെ ബാറ്ററി ഒക്കെ പോയി ഒരു ഇരുപത് ശതമാനം തന്നെ അവിടെയൊക്കെ നൈറ്റ് വൈകുന്നേരം സ്കൂളിൽ ഐ മീൻ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് ഡെഡാ ഫോൺ ഡെഡാ ആകെ യൂസ് ചെയ്യുന്നത് നെറ്റ് പോലും യൂസ് ചെയ്യില്ലായിരുന്നു അന്നൊക്കെ നെറ്റിനൊക്കെ ഭയങ്കര വിലയില്ല റീചാർജ് പാക്കൊക്കെ നമ്മൾ ചെയ്താലേ ഉള്ളൂ വല്ലപ്പോഴും പിന്നെ അന്നത്തെ അന്നത്തെ ഒരു നൊസ്റ്റാളി കവറായിരുന്നു ഇത് നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കും ഫ്ലാപ്പ് കവർ ഇതൊക്കെ അയ്യോ ഈ ഫോണൊക്കെ ഉപയോഗിച്ച കാലം മറന്നു പക്ഷെ അന്ന് ഞാൻ മൈക്രോ മാക്സിൻ്റെ ഫാനായിരുന്നു എത്ര പേര് മൈക്രോമാക്സിൻ്റെ ഫാൻസ് ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല അന്നൊന്നും നമുക്ക് ഈ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനം ആണെന്നും റീബ്രാൻഡ് ചെയ്യുന്നതെന്ന് അങ്ങനൊന്നും ഇല്ല നമുക്ക് പൈസയ്ക്ക് അതായത് കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യം കിട്ടുന്ന വളരെ വില കുറഞ്ഞ സ്മാർട്ട് ഫോണുകളായിരുന്നു മൈക്രോമാക്സിൻ്റേത് അങ്ങനെ ഈ ഒരു ഫോണ് ബാറ്ററി മോശമായി ബാറ്ററി ഒന്നും മാറ്റാൻ പറ്റില്ല കേടുപാടുകൾ വന്ന് അതിന് ശേഷം പിന്നെ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത ഫോണായിരുന്നു ഈ സാധനം മൈക്രോമാക്സിൻ്റെ തന്നെ ബോൾട്ട് എന്ന് പറഞ്ഞിട്ട് അതായത് അന്ന് പിന്നെ ഞാൻ പറയുകയുള്ളൂ ഒരു ഐഫോൺ ഫോൺ എയ്റ്റൊക്കെ അറിയാം ഐ ഫോൺ എയ്റ്റോ സെവൻ സിക്സ് ആ ഒരു സമയത്തൊക്കെ ഐഫോൺ മേടിക്കാനുള്ളൊരു ഒരു ഒരു കൊതി എല്ലാവർക്കും ഉണ്ടായി ബട്ട് ഐഫോൺ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല ബട്ട് ഇതൊക്കെ കണ്ടില്ലേ സിമിലർ ടു ഐഫോൺ ഫോൺ ഐഫോണിൻ്റെ അതേ ഒരു രൂപസാദൃശ്യമുള്ള എന്നാൽ മൈക്രോമാക്സിൻ്റെ ഒരു ഫോണാണിത് ഫ്രണ്ടൊക്കെ കണ്ടില്ലേ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എൻ്റെ അടുത്തൊരു ഐഫോൺ എയ്റ്റൊക്കെ ഉള്ള പോലെ തോന്നുള്ളൂ കറണ്ട് പോയോ ഒന്നും ഇപ്പോൾ ഓൺ ആവില്ല ബട്ട് ഈസ് മൈ ഓൾഡ് മൈക്രോമാക്സ് ബോൾട്ട് അങ്ങനെ മൈക്രോ മാക്സ് ഉപയോഗിച്ച് ഉപയോഗിച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ ജിയോ റവല്യൂഷൻ വന്നു ജിയോ റവല്യൂഷൻ വന്ന സമയത്ത് നമ്മൾക്ക് ചില ഫോണുകൾ മേടിക്കുമ്പോൾ ഫോൺ മാറ്റാൻ പോകുമ്പോൾ ഫോണിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ആറുമാസത്തെ ജിയോന് ഇൻ്റർനെറ്റൊക്കെ കിട്ടും അങ്ങനെ ഈ ഫോൺ കേടായ ശേഷം ഞാൻ പിന്നെ ലെനോവോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫോണിലേക്ക് മാറി ഞാൻ എൻ്റെ ലെനോവോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫോണെൻ്റെ ആദ്യത്തെ ഫോൺ ലെനോവോ ഇത് കെ ഫോർ നോട്ട് എന്ന് പറഞ്ഞൊരു ഫോണായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു കുട്ടി ഡിസ്പ്ലേ ഉണ്ടായ ഫോണിൽ നിന്നും ഒരു വലിയ ഡിസ്പ്ലേ ഉള്ള ഫോണിലേക്ക് മാറി എന്നുള്ളതാണ് ആൻഡ് നിങ്ങൾക്കിത് ഇവിടെ ഫിസിക്കൽ ഫിസിക്കലി സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാണാനായിട്ട് പറ്റും അന്ന് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾ ബി അറ്റ്മോസ് കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് എ ഡ്രീം അങ്ങനെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾ ബി അറ്റ്മോസ് ഇത്രയും നാളും ഉപയോഗിച്ചിരുന്ന ഫോണിലൊന്നും ഒന്നും ഫിംഗർ പ്രിൻറ് സ്കാനർ എന്താണെന്ന് പോലും അറിയില്ല ആൻഡ് ഇതിനകത്ത് ആദ്യമായിട്ട് ഇതേ ഫിംഗർ പ്രിന്റ് സ്കാനർ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട് യെസ് ബാക്കിലായിരുന്നു ഫിംഗർ പ്രിൻറ് സ്കാനറ് ഡ്യുവൽ ടോൺ ഫ്ലാഷ് ഇതെ ക്യാമറ ആൻഡ് ഫ്രണ്ടിൽ ഇതേ സെൽഫി ക്യാമറ ഒക്കെ ഇത് ഇവിടെ കട്ടൗട്ട് പോലെ ആയിരുന്നു ദിസ് ഈ ഫോണിൻ്റെ കൂടെയായിരുന്നു ജിയോ സിമ്മ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നത് ജിയോ സിമ്മ് നമുക്ക് ഏകദേശം ആറ് മാസത്തേക്ക് നെറ്റ് ഫ്രീ ആയിട്ട് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു ഓ ഇതിനകത്ത് ഇപ്പോഴും മെമ്മറി കാർഡ് കിടപ്പുണ്ട് അതേ ഇത് റിമൂവബിൾ ബാറ്ററി അല്ലായിരുന്നു കേട്ടോ നോൺ റിമൂവബിൾ ബാറ്ററി ആണ് അതേ പതിനാറ് ജി ബിയുടെ ഒരു മെമ്മറി കാർഡ് ഇപ്പോഴും ഇതിനകത്ത് കിടപ്പുണ്ട് ഇതിലൊക്കെ എന്ത് ഫയലാണോ ഉള്ളത് ഇത് കണ്ട് ഡോ നോട്ട് ട്രൈ ടു റിമൂവ് എന്നൊക്കെ എഴുതിയേക്കണേ ഈ സമയത്താണ് റിമൂവബിൾ ബാറ്ററി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മെല്ലെ മാറി തുടങ്ങിയത് അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ ഫോണിൻ്റെ അമ്മയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് ഈ ഫോൺ കൊടുത്ത് എനിക്ക് വേറൊരു ഫോൺ മേടിക്കണം എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ അന്ന് റിമൂവബിൾ ബാറ്ററി അത് ബാക്ക് സൈഡ് റിമൂവ് ചെയ്യാൻ പറ്റാത്ത എന്നാൽ വളരെ നല്ല ഡിസ്പ്ലേ ഉള്ള വെൽ ബിൽഡ് ആയിട്ടുള്ള പതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടിയിരുന്ന ഒരു ഫോണാണ് ദി ഫോൺ ഇതാണ് ലെനോവോയുടെ കെ നയൻ പവർ കെ നയൻ പവർ എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് ഇപ്പോഴും തീരെ സ്ക്രാച്ച് പറയുന്നത് ഗോർല ഗ്ലാസ് ഒന്നും ഇല്ല ബട്ട് എന്ത് രസമായിരെന്നു പറയും ഇതിൻ്റെ ഡിസ്പ്ലേ യൂസ് ചെയ്യാനായിട്ട് ഇത്രയും ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് നല്ലൊരു ഫീല് കിട്ടില്ലെന്ന് സെൽഫി ക്യാമറ ആൻഡ് ബാക്ക് സൈഡിലെ ക്യാമറയും കൊള്ളാം ഇവിടെ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ല ലൗഡായിട്ടുള്ള സ്പീക്കർ ആൻഡ് ഇവിടെ കണ്ടില്ലേ വേറെ താഴെ ഒന്നും ഇല്ല മുകളിലായിരുന്നു ഇതിൻ്റെ ഒരു ഹെഡ്ഫോൺ ജാക്കും അതേപോലെ ചാർജിങ് പോർട്ടില്ല സോളിഡ് ആയിട്ടുള്ള ബട്ടൺസ് ഈ ഫോണും ശരിക്കും പറഞ്ഞാൽ ഹാൻഡിയായിരുന്നു വളരെ കംഫർട്ടബിളായിരുന്നു കോളേജിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും ഇത് കൊള്ളാനും ഇത് ഏതാ ഫോണെന്ന് ചോദിച്ചിരുന്ന ആദ്യത്തെ ഒരു ഫോണായിരുന്നു എൻ്റെ ഇത് ഈ ഒരു ഫോൺ പക്ഷേ ഈ ഫോണിന് ഒരേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ബാറ്ററി ലൈഫ് നമ്മൾ ഒരു ബാറ്ററി ലൈഫ് കിട്ടുന്നില്ല ആൻഡ് ഈ ഫോണിലാണ് ആദ്യമായിട്ട് എനിക്ക് അപ്ഡേറ്റ്സ് വന്നതും ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ സർവീസ് സെൻ്റർ വിസിറ്റ് ചെയ്യുന്നത് ഇതിലാണ് അതായത് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ വന്ന് തുടങ്ങി ആൻഡ്രോയിഡ് മാർഷ്മെല്ലോയോ നോഗട്ടോ എന്തോ ആയിരുന്നു ആ ഒരു അപ്ഡേറ്റ് വന്നു ഞാൻ അപ്ഡേറ്റ് ചെയ്തു അതിന് ശേഷം നോട്ടിഫിക്കേഷൻ എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ ഫോൺ ഹാങ് ആവും എത്ര റീസെറ്റ് ചെയ്തിട്ടും ഇത് തന്നെയായിരുന്നു അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് സർവീസ് സെൻ്റർ തപ്പി പിടിച്ചു സർവീസ് സെൻറ്ററിൽ പോയി സർവീസ് സെൻ്ററിൽ പോയി ടവർ എന്ത് ചെയ്തു ഈ ഒരു സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്ത് വീണ്ടും റെഡിയാക്കി തന്നു ബട്ട് സ്റ്റിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതേ പ്രശ്നം വീണ്ടും വന്നു തുടങ്ങി അങ്ങനെ സർവീസ് സെൻ്റർ കയറ്റിച്ച ആദ്യത്തെ ഫോണായിരുന്നു ഈ ഒരു ഫോൺ ആൻഡ് ഫൈനലി ഈ ഫോണും ഈ ഒരു പ്രശ്നം കാരണം അൺയൂസബിളായിട്ട് മാറി അൺയൂസബിളായി പ്ലസ് ബാറ്ററി ബാക്കപ്പും കുറവാണ് ആ സമയത്ത് ഏറ്റവും കിഡിലൻ ബാറ്ററി ബാക്കപ്പുള്ള ഓൺലൈനിൽ മേടിക്കാൻ പറ്റുന്ന റിലേബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഫോൺ ഉണ്ടായി അതായിരുന്നു ഇത് എത്ര പേർക്ക് ഈ ഫോൺ ഓർമ്മയുണ്ട് ഇത് ഹസൂസിൻ്റെ സെൻഫോൺ മാക്സ് ഇഷ്ടിക ഫോണായിരുന്നു ഇഷ്ടിക ഫോൺ അയ്യായിരം എം എച്ചിന്റെ ബാറ്ററിയാണ് ഈ ഫോണിട്ട് ആ സമയത്ത് അയ്യായിരം എം എച്ച് ഒക്കെ ഡ്രീമാണ് അയ്യായിരം എം എ എച്ചിൻ്റെ എന്ത് തടിയുള്ള ഫോണോ എന്ത് വെയിറ്റ് ഉള്ള ഫോണോ അറിയാം ഫ്രണ്ട് എന്ത് പോക്കറ്റിലൊക്കെ കിട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലത്തെ തർട്ടിയൻ എം എൻ ടെൻ ഫോണാണിത് പക്ഷെ നല്ല കിഡ്ഡിലൻ ഡിസ്പ്ലേ ഇതിൻ്റെ ജെൻ യു ഐ എന്ന് പറയുന്നത് രക്ഷയില്ല നല്ല രസമായിരുന്നു ജെൻ യു ഐ ഫ്രണ്ട് ക്യാമറ ദൈ ആസോസ് എഴുതിയേക്കുന്നത് താഴെയായിട്ട് ഇതിങ്ങനൊരു ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ ഇതിൻ്റെ ക്യാമറയിൽ ഒരു പ്രത്യേകത ഉണ്ടായി ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് ലെയ്സർ ആയിരുന്നു കണ്ടില്ലേ ലെയ്സർ ഓട്ടോ ഫോക്കസ് ഉള്ള ഒരു ഫോണായിരുന്നു ഇത് താഴെയായിട്ട് നിങ്ങൾക്ക് യു എസ് ബി ചാർജിങ് വരുന്നുണ്ട് മുകളിലായിട്ട് ഇതേ ഹെഡ്ഫോൺ ജാക്ക് ഇതിൻ്റെ ബാക്ക് പാനൽ ആക്ച്വലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു അതെ കണ്ടില്ലേ ഇതിൻ്റെ ബാക്ക് പാനൽ റിമൂവബിൾ ആയിരുന്നുവെങ്കിലും ഇതിൻ്റെ ബാറ്ററി ഒന്നും മാറ്റാൻ പറ്റില്ല അതെ കണ്ടില്ലേ ബാറ്ററി ഫിക്സഡ് ആയിരുന്നു ഇത് റിമൂവ് ചെയ്യാൻ പറ്റും ഇവിടെ ആയിട്ട് മെമ്മറി കാർഡും അതേപോലെ സിം ഇതൊക്കെ ഇടാനായിട്ട് പറ്റും ദിസ് വാസ് എ റിയലി സോളിഡ് ഫോൺ കിഡിലാൻ ബാറ്ററി ലൈഫാണ് പക്ഷേ ഒരേ ഒരു പ്രോബ്ലമേസ് ഇതിൻ്റെ വെയ്റ്റ് താങ്ങാൻ പറ്റില്ല പോക്കറ്റിലൊക്കെ ഇട്ട് കടന്നു കഴിഞ്ഞാൽ തൂങ്ങി കിടക്കുന്ന പോലത്തെ വെയിറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഒന്ന് ചെറുതായിട്ട് താഴെ വീഴുമ്പോഴേക്കും കണ്ടില്ലേ ചെതറും ഡിസ്പ്ലേ ആൻഡ് പിന്നീട് ഈ ഫോൺ ഡിസ്കണ്ടിന്യൂ ചെയ്തു അവരുടെ ജനനം കാര്യങ്ങളൊക്കെ പോയി ആൻഡ് ദസ് ബിക്കേം അൺയൂസിബിൾ സോ ഇത്രയും ഫോണുകളാണ് എനിക്ക് കിട്ടിയത് ഇനിയും ഫോണുകളുണ്ട് ബട്ട് ആ ഫോണുകളൊക്കെ എന്താ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല ചിലത് എവിടേക്കൊക്കെ ഉണ്ട് കളഞ്ഞുപോയി ബട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നയൻറ്റീസ് നോസ്റ്റോ ഐറ്റംസും കൂടെ കിട്ടിയിട്ടുണ്ട് ആ അസൂസിൻ്റെ ഫോണിൻ്റെ ബോക്സിനകത്ത് നമുക്കിത് ഈ ഒരു സാധനം വന്നിരുന്നു അതായത് നമുക്ക് യു എസ് മൈക്രോ യു എസ് ബി ടു ഈയൊരു സാധനം ഒ ടി ജി കേബിൾ ഇൻ്റ ബോക്സ് വന്നിരുന്നു അന്ന് കാലത്ത് ഇതൊക്കെ മേടിക്കണം പുറത്തുനിന്ന് ഇൻഡ ബോക്സ് വന്നപ്പോൾ പെൻഡ്രൈവ് കുത്താൻ പറ്റും അന്ന് ഒ ടി ജി കൺസെപ്റ്റ് ഉണ്ടായില്ല അപ്പോൾ ആദ്യമായിട്ട് പെൺ ഡ്രൈവ് നമുക്ക് ഫോണിൽ കുത്തി യൂസ് ചെയ്യാൻ പറ്റും ഫോണിൻ്റെ അകത്ത് പെൺഡ്രൈവിൽ കൂടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം ഭയങ്കര സംഭവമായിരുന്നു ഇത് പണ്ട് ഇത് ആദ്യകാലത്തുള്ള ബ്ലൂടൂത്ത് ഇയർഫോൺ ആയിരുന്നു പണ്ടത്തെ ഈ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഇതിങ്ങനെ വന്നിട്ട് നമ്മൾ ഇതേപോലെ ചെവിയുടെ ബാക്കി കൂടെ ഇതിങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത് ഇതിനകത്ത് ശരിക്കും നമുക്ക് മൈക്രോ എസ് ഡി കാർഡ് ഇടാം ഇത് ചാർജ് ചെയ്യാം ഇതിവിടെയായിട്ട് നിങ്ങൾക്ക് കോൾ അക്സെപ്റ്റ് റിജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒക്കെ ഉണ്ട് സോ ദിസ് ഈസ് എ വെരി ഓൾഡ് ഇതേപോലെ അന്ന് പോപ്പുലർ ആയിരുന്ന ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ആയിരുന്നു ഇത് ഇത് ജാബ്ര എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇത് സിംഗിൾ സൈഡ് കണക്ടിവിറ്റി ഉള്ള സാധനം അതായത് നമ്മളിങ്ങനെ ചെവിയിൽ വെച്ചിട്ട് കോളുകൾ മാത്രം സ്വീകരിക്കാനായിട്ട് ഉള്ള ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ആയിരുന്നു കേടായി അഴുക്ക് പിടിച്ചു പോയി കുറച്ച് എന്തായാലും ഇത് ചാർജിങ് പോർട്ടൊക്കെ എവിടെയാണ് കണ്ടില്ലിരുന്നത് ഇവിടെയാണ് ചാർജിംഗ് പോർട്ട് അന്ന് ടു ജി ആയിരുന്നു ടു ജീന് ശേഷം ത്രീ ജി വന്നു ത്രീ ജിന് ശേഷം ഫോർ ജി വന്നപ്പോൾ ഇന്നത്തെ പോലെ ഫോർ ജിയിൽ നിന്ന് ഫൈവ് ജി ആക്കാൻ സിം മാറ്റേണ്ടാത്ത അവസ്ഥയല്ല അന്ന് ത്രീ ജിയിൽ നിന്ന് ഫോർ ജി ആക്കാനായിട്ട് സിം മാറ്റണമായിരുന്നു അന്ന് ഐഡിയയുടെ വെൽക്കം ടു ഫോർ ജി സിമ്മിൻ്റെ ഒരു ബോക്സ് ആണിത് കടലേ ഫോർ ജി വന്ന സമയത്ത് പിന്നെ അതേപോലെ പെൺഡ്രൈവിന് മുന്നേ നമുക്ക് സി ഡി ആയിരുന്നു സി ഡി പല ആൾക്കാരും കണ്ടിട്ടുണ്ടെങ്കിലും എന്തെ ഇതേപോലത്തെ സി ഡി എത്ര പേര് കണ്ടിട്ടുണ്ട് നോട്ട് എ നോർമൽ സി ഡി ദിസ് ഇസ് എ വെരി സ്മോൾ സി ഡി കുട്ടി സി ഡി ആണ് സാധാ സി ഡീനേലും പകുതി സൈസുള്ള സി ഡി ഇത് ഐബോൾ എന്ന് പറഞ്ഞ വെബ് ക്യാമറ പണ്ട് വെബ് ക്യാമറയൊക്കെ കുത്തി കഴിഞ്ഞാലും ആ വെബ് ക്യാമറ കമ്പ്യൂട്ടർ ഡിറ്റക്ട് ചെയ്യില്ല സോ നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ അകത്തു ഡ്രൈവർ സി ഡി ഇട്ട് ഇൻസ്റ്റാൾ ചെയ്യും അങ്ങനെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സി ഡിയാണ് സി ഡി തന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ സി ഡിക്ക് ഒരു കുഴപ്പമുണ്ട് സി ഡി ഒരു പ്രാവശ്യം നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സി ഡിയിൽ എന്തെങ്കിലും റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് കളഞ്ഞിട്ട് വീണ്ടും റൈറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരു സി ഡി മേടിച്ച് എന്തെങ്കിലും നമ്മൾ ബേൺ ചെയ്യുക എന്ന് പറയും ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഒന്നും ചെയ്യാനില്ല പഴയ സാധനം കളയാൻ പറ്റില്ല പക്ഷേ കളയാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സി ഇറങ്ങി അതാണ് ഇത് ഇത് കണ്ടില്ല ഇതിൻ്റെ ബാക്ക് സൈഡ് നോർമൽ സി ഡീനേക്കാളും കളർ വ്യത്യാസം ഉണ്ടാകും ഇതിനെ അവരെ സി ഡി ആർ ഡബ്ല്യു അഥവാ സി ഡി റീ റൈറ്റബിൾ എന്ന് വിളിക്കും ചതല് പിടിച്ച് പോയി ബട്ട് റീ റൈറ്റബിൾ സി ഡി ഇതിന് ഭയങ്കര വിലയായിരുന്നു ഈ സി ഡിക്കകത്ത് എന്തെങ്കിലും റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വായിക്കാം വീണ്ടും റൈറ്റ് ചെയ്യാം അങ്ങനെ ഒരു പെൻഡ്രൈവ് പോലെ അന്ന് കാലത്ത് കൊണ്ട് നടന്നിരുന്നൊരു സി ഡി ഈ റീ റൈറ്റബിൾ സി ഡി ഓക്കെ ഇനി ഏറ്റവും ആദ്യം ഞാൻ കാണിച്ച ഈ ഒരു ഡിവൈസ് ഇതെന്താണ് ഈ ഡിവൈസ് എത്ര പേര് കണ്ടിട്ടുണ്ട് ഇത് ഒരു പാം കമ്പ്യൂട്ടറാണ് അഥവാ കയ്യിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ കമ്പ്യൂട്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറങ്ങിയ ഒരു സാധനമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തേ കണ്ടില്ലേ കണ്ടില്ല കീപാഡുകൾ കാണാം നമ്പർ പാഡുകൾ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം സപ്പോസ് ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം മെമ്മോ ക്രിയേറ്റ് ചെയ്യണം മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം അലാറം ചെയ്ത് വെക്കാം കാൽക്കുലേറ്റർ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ സീക്രട്ട് മെസ്സേജസ് സേവ് ചെയ്യാം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടെലിഫോൺ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഒന്നും പണ്ട് ഫോണിൽ കോൺടാക്റ്റ് അല്ലല്ലോ സേവ് ചെയ്യുന്നത് ആരെങ്കിലും പറയുന്ന സമയത്ത് ഉടനെ ഈ പേജർ അല്ലെങ്കിൽ ഡയറി എടുക്കുന്നു ഇതിനകത്ത് നമ്മൾ ടെലിഫോൺ ഓപ്ഷനിൽ പോകുന്നു ടെലിഫോൺ നമ്പർ സേവ് ചെയ്ത് വെക്കുന്നു അങ്ങനെ ഒരുപാട് ഏകദേശം മുപ്പത്തിരണ്ട് കെ ബിയുടെ ഒരു മെമ്മറി ഇതിനകത്ത് ഉണ്ടായിരുന്നു ഇതിനകത്ത് നിങ്ങൾക്ക് ടെലിഫോൺ നമ്പേഴ്സും കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിരുന്ന കാസിയോൻ്റെ ഒരു പാം ടോപ്പ് ഡയറി ആണിത് ഇതൊക്കെ ഭയങ്കര റയറാണ് കിട്ടാനായിട്ട് ഇതൊക്കെ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് പോലും അറിയില്ല ബട്ട് താങ്ക്ഫുള്ളി ആ ഒരു ടെക്നോളജി ട്രാൻസിഷൻ നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ കൂടെ ആയിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡ് പോയത് എന്നുള്ളതുകൊണ്ട് ഇതെല്ലാം അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് ഇങ്ങനെ ഭാഗ്യം കിട്ടി എത്ര പേരുണ്ട് എൻ്റെ ഈ കാണിച്ചാൽ എത്ര ഡിവൈസുകളും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ